നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ശ്രീലങ്കയ്ക്ക് മുകളിലായാണ് മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഒരാഴ്ച വ്യാപകമായി മഴയ്ക്ക് സാധ്യത ഏറെയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത ഏറെയാണ്. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് 12-ാം തീയതി തിരുവനന്തപുരം കൊല്ലം ജില്ലയിലും 13-ാം തീയതി പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലയിലുമാണ്. യെല്ലോ അലർട്ട് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിലും 12-ാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലയിലും 13-ാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലയിലുമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. എറണാകുളം ജില്ലയിലും അന്ന് യെല്ലോ അലർട്ടാണ്. ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശമുണ്ട്. തമിഴ്നാട് തീരത്ത് വെള്ളിയാഴ്ച രാത്രി 11:30 വരെ 1.1 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയേറെയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ തീരങ്ങളിൽ മണിക്കൂർ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ശനിയാഴ്ച വരെ തെക്കൻ തമിഴ്നാട് തീരത്തും ഗൾഫ് ഓഫ് മാന്നാറിലും കന്യാകുമാരി പ്രദേശത്തും മാലിദ്വീപ് പ്രദേശം തെക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കൻ പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ ഇവിടങ്ങളിൽ മത്സ്യബന്ധനം പാടുള്ളതല്ല.